ക്കും വാർഹത്തല്ലാഹി വാത്തു പ്രിയ കൂട്ടുകാരെ പ്ലസ് ടു ക്ലാസ്സിലെ അഖ്ലാക്കിലെ ആറാമത്തെ ചാപ്റ്ററായ അ റുക്കിയതു എന്ന പാഠമാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് നമുക്കറിയാം റുക്കിയത്ത് എന്ന് പറഞ്ഞാൽ മന്ത്രം അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ടതോ വിശുദ്ധ ഖുർആാനിലേതോ ശിറുക്കില്ലാത്ത പദങ്ങളോ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനോട് കാവൽ തേടലാണ് സത്യത്തിൽ മന്ത്രം എന്നുണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ ആദ്യകാലങ്ങളിൽ ഇസ്ലാമിൻ്റെ ആദ്യകാലങ്ങളിൽ തന്നെ ഹബീബായ നബിസു അഹു അലഹി വസല്ലാത്തങ്ങൾ മന്ത്രത്തെ നിരോധിച്ചിരുന്നു നിങ്ങൾ മന്ത്രിക്കരുത് എന്ന് പറഞ്ഞിരുന്നു ജാഹ്ലീയത്തിൻ്റെ സംസ്കാരം അതല്ലെങ്കിൽ അന്നത്തെ പതിവ് സ്വീകരിച്ചുകൊണ്ട് സിഹറും ഷിർക്കുമൊക്കെ കൂട്ടിക്കലർത്തിയ മന്ത്രം അനറബി ഭാഷകളിലും മറ്റുമൊക്കെയായി മന്ത്രിക്കാറുള്ള ഒരു പതിവ് നബിസ്ഹു അലഹി വസല്ലാമ തങ്ങൾ കണ്ടപ്പോളാണ് മന്ത്രത്തെ എതിർത്തിരുന്നത് നിരോധിച്ചിരുന്നത് പിന്നീട് ആ മന്ത്രത്തിൽ നിന്ന് അവർ പിന്മാറിയപ്പോൾ അഥവാ സിഹ്റോ ശിർക്കോ ഇല്ലാത്ത മന്ത്രത്തിലേക്ക് അവർ കടന്നു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റുക്കയത്തിനെ അനുവദനീയമാക്കുകയും ചെയ്തു ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് വെച്ചുകൊണ്ട് മന്ത്രം പാടില്ല എന്ന് പറയുന്നത് മിഥ്യാധാരണയാണ് അങ്ങനെയല്ല അതിൻ്റെ യഥാർത്ഥവശം നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഇനി നമുക്ക് പാഠഭാഗങ്ങളിലേക്ക് കടന്നു വരാം അ റുഖിയതു മന്ത്രം അതിൻ്റെ ഡെഫിനിഷനാണ് പറയുന്നത് അ തഴവിയുൽമാൻ താല ഔ മിൻ കിതാബിഹി ഔ ബി മിൻമാൻ ലാ ഷിർക്കു എന്ന് പറഞ്ഞാൽ ആ താഴവയിൽ ബി കലിമാൻ അസ്മായി ഇല്ലാഹി താല അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമങ്ങളിൽപ്പെട്ട പദങ്ങളെക്കൊണ്ട് കാവൽ തേടലാണ് ഔമിൻ കിതാബിഹി അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കിതാബിൽപ്പെട്ട ഒരു പദം കൊണ്ട് ഔബി ഖലിമാത്തില്ല ഷിർഖഫീഹിർക്കിൻ്റെ പദങ്ങളില്ലാത്ത പദങ്ങളെ കൊണ്ട് കാവൽ തേടലിനാണ് സത്യത്തിൽ റുഖിയ എന്ന് പറയുന്നത് ഇന്നമാ നഹൻ നബിയു സലഹുഅലി വസല്ലം അനു റുഖാ അവ്വലൻ ആദ്യകാലങ്ങളിൽ മന്ത്രത്തെ തൊട്ട് നബി സല്ലാഹു അലിഹി വസല്ലാമ തങ്ങൾ നിരോധിച്ചിരുന്നത് അറബ് അവർ ഷിർഖിൻ്റെ വാക്കുകളുള്ള വാക്യങ്ങളുമായിട്ടായിരുന്നു അതുമായിട്ടാണ് അവർ മന്ത്രിച്ചിരുന്നത് അല്ലെങ്കിൽ അനറബി ഭാഷകളിലെ പദങ്ങളെ കൊണ്ട് അവരുടെ ജാഹ്ലീയത്തിലുള്ള പതിവ് പോലെ സിഹറിൻ്റെയോ ഷിർഖിൻ്റെയോ വാക്കുകൾ പലപ്പോഴും അതിൽ കടന്നു വന്നിരുന്നു അക്കാരണത്താൽ നബി സാഹു അലൈവിസ്ല തങ്ങൾ മന്ത്രിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു പക്ഷേ ഫലം അലിമ അന്നഹും ലാ അജാസ് അന്നൂന അത്തരത്തിൽ പാടില്ലാത്ത വചനങ്ങളുമായി ഇനി അവർ മന്ത്രിക്കുകയില്ല എന്ന് ബോധ്യമായപ്പോൾ അജാസ് റുഖിയ നബി സാഹു അലഹി വസല്ലാമ തങ്ങൾ അനുവദനീയമാക്കി കൊടുത്തു രണ്ടാമത്തെ പാരഗ്രാഫ് അൻ പാരാഗ്രാഫ് അൻഫുബിന് മാലിക്കം റദിയാഹുവാൻ ഔഫഫുബിന് മാലിക് റതിയു അള്ളാഹുവാൻ തൊട്ട് നിവേദനം ചെയ്യുന്നു നർഖീഫിൽ ജാഹിലിയ ഞങ്ങൾ ജാഹിലിയ കാലഘട്ടത്തിൽ മന്ദരിക്കാറുണ്ടായിരുന്നു ഫക്കുല്ല ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഞങ്ങൾ ചോദിച്ചു യാ നബി നബിസ് അലൈഹി വസല്ലമാ തങ്ങളെ കൈഫ ഖൈഫ തറാഫീദാലിഖ് ഞങ്ങളുടെ ആ മന്ത്രത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് അഭിപ്രായപ്പെടുന്നത് ഫക്കാല അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു ഈ എരിയോ അല്ല റുഖാക്കും നിങ്ങളുടെ മന്ത്രം നിങ്ങൾ എനിക്ക് കൊണ്ടുവരൂ കാണിച്ചു തരൂ ലാബിർ റുഖാ മാലമ്യക്കുൻ ഫിഹി ഹിഷിർഖുൻ ഇല്ലാത്ത കാലത്തോളം നിങ്ങളുടെ മന്ത്രത്തിന് ഒരു കുഴപ്പവും ഇല്ല എന്ന് നബിസ് അള്ളാഹു അലൈഹി വസ്ല്ലാം മാത്രങ്ങൾ പറഞ്ഞു പറയുകയാണ് മിനൽ തേളുകുത്തിയാൽ അഥവാ വിഷബാധയേറ്റാൽ മന്ദരിച്ചു കൊടുക്കാറുള്ള ഒരു മാതൃ സഹോദരൻ എനിക്കുണ്ടായിരുന്നു ഫജ റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ല്ലം നബി തങ്ങൾ അടുക്കൽ വന്നു ഫഖാൽ എന്നിട്ട് നബിയോട് പറയാൻ യാ റസൂലല്ലാ തിരുദൂതരെ നഹൈത അന റൂഖ മന്ത്രത്തെ നിങ്ങൾ വിരോധിച്ചു പാടില്ലെന്ന് പറഞ്ഞു വാന മിനൽ അക്റബി ഞാൻ തേളിൽ നിന്ന് മന്ത്രിച്ചു കൊടുക്കാറുണ്ട് ഫഖാല അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജാബിറിയാഹു നഹുവിൻ്റെ അമ്മാവനോട് പറയാൻ മനിസ്തീങ്കും തൻ്റെ സഹോദരന് വല്ല ഉപകാരവും നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ഫൽ എഫ് അൽ അവനത് ചെയ്തു കൊടുക്കട്ടെ അഥവാ ഈ മന്ത്രം അവൻ ആ സഹോദരന് ചെയ്തു കൊടുക്കട്ടെ എന്ന് നബി സാഹു അലൈവിസ്ലങ്ങൾ പറഞ്ഞു ഇതിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടത് മന്ത്രം എന്നുള്ളത് ഇസ്ലാം പാരമ്പര്യമായി പ്രാചീന കാലം മുതൽ ഇന്നോളം നിലനിൽക്കുന്ന നമ്മുടെ ആദർശത്തിൻ്റെ ഭാഗമാണ് എന്ന് കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ആയിഷ അനായിഷത്തുഷി റതിഹ പറഞ്ഞു കാനൻ നബിഅലി നബി സുല്ലഅലി സ്വലമാ തങ്ങൾ തന്നെ തങ്ങളുടെ ചില കുടുംബിനികൾക്ക് ഭാര്യമാർക്ക് തങ്ങളുടെ വലത്തേ കൈ കൊണ്ട് അവരെ തടവിയിട്ട് ശേഷം വരുന്ന അള്ളാഹുമ്മർ അബ്ബൻ നാസി എന്ന് തുടങ്ങുന്ന മന്ത്രം മന്ത്രിച്ചു കൊടുക്കാറുണ്ടായിരുന്നു അബിസ് അലൈസ് മാത്രങ്ങൾ അവിടുത്തെ പരിശുദ്ധമായ വലത് കൈ മന്ത്രിച്ചു കൊടുക്കുന്ന തൻ്റെ കുടുംബിനിയുടെ ഭാര്യയുടെ കുടുംബത്തിൻ്റെ ശരീരഭാഗത്ത് വെച്ചുകൊണ്ട് യക്കൂലു പറയുമായിരുന്നു അള്ളാഹുമ്മ റബ്ബന്നാസി വഷ്ഫി ലാ സഖമ അലിഹിബിൾഫി റബ്ബന്നാസ് ലോക ജനങ്ങളുടെ രക്ഷിതാവേ അൽ ബുസ വശമത്തേഫി ലാ ശിഫാഫ അള്ളുദുർ സഖമ അവർക്ക് വന്ന ഈ വിഷമത്തെ രോഗത്തെ ശിഫയാക്കി പൂർണ്ണമായ ശിഫ ഒരു അസുഖവും പോവാതെ പൂർണ്ണമായും ശമനം നൽകി അവരെ നീ ആശ്വസിപ്പിക്കണേ എന്ന ഈ മന്ത്രം നബിസ്വല്ലാ അലൈസ്വല്ലാം മാ തങ്ങൾ തന്നെ അവിടുത്തെ കുടുംബങ്ങൾക്ക് മന്ത്രിച്ചു കൊടുക്കാറുണ്ടായിരുന്നു അനായഷത്ത് റതിയല്ലാഹുൻഹ കാലത്ത് ആയിഷ ബി റതി അള്ളാഹുന്ന പറഞ്ഞു കാനകിദശ്തക്കാർ റസൂൽ അള്ളാഹി സാഹു അലൈഹി വസ്ലം നബിസ്ാഹു അലൈഹി വസല്ല തങ്ങൾക്ക് രോഗമായാൽ ജിബിരി അലൈഹി സ്വലാം മഹാനായ നബിസ്ാഹു അലൈഹി വസല്ല തങ്ങളെ ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് മന്ത്രിച്ചു കൊടുക്കാറുണ്ട് തങ്ങൾക്ക് കാലാ ജിബിരിൽ അലൈഹി സ്വലാം പറയും ബിസ്മില്ലാഹി അറക്ക അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമം കൊണ്ട് നിങ്ങളെ ഞാൻ മന്ത്രിക്കുന്നു മന്ദരിക്കുന്നു ഒമിൻകുളി ദാ ഇൻഫീക എല്ലാ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് ശമനം നൽകും ഹാസിദിൻ ഹസദ അസൂയാലുക്കളുടെ ഷെറിനെ തൊട്ടും അള്ളാഹു ശമനം നൽകട്ടെ വഷരി ഐനിൻ കണ്ണേർ ആ കണ്ണേറിൻ്റെ ഷെറിനെ തൊട്ടും ഞാൻ നിങ്ങൾക്ക് മന്ത്രിച്ചു തരുന്നു എന്ന് നബി നബിസ്ാഹു അലഹി വസല്ലമ്മ തങ്ങൾക്ക് ജബീരിൽ അലിസ്ലാത്തു വസ്ലാം മന്ത്രിച്ച് കൊ കൊടുക്കാറുണ്ടായിരുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരെ വിദ്യാർത്ഥികളെ അതുകൊണ്ട് തന്നെ മന്ത്രം എന്നുള്ളത് ഒരു കുഴപ്പവുമില്ല അത് നമ്മുടെ പൈതൃകത്തിൻ്റെ ഭാഗമാണ് ഈ രൂപത്തിൽ നബി സല്ലാഹു അലൈഹി വസലമാ തങ്ങളും ജബീരിയിൽ അലി സ്വലാത്തു വസ്ലാമും തന്നെയുമല്ല ഇന്നോളമുള്ള എല്ലാ മഹത്തുക്കളും ജീവിതത്തിൽ ഉടനീളം കൊണ്ടു നടന്നിരുന്ന

നബി തങ്ങൾക്ക് അസുഖമായാൽ ജിബീരിൽ അലി സ്ലാം മന്ത്രിച്ചു കൊടുക്കാറുണ്ടായിരുന്നു എന്തുകൊണ്ട് മന്ത്രത്തെ കുറിച്ച് വസ്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ നബി തങ്ങൾ എന്താണ് അതിന് മറുപടി കൊടുത്തത്

നബി തങ്ങളെടുക്കൽ വന്നുകൊണ്ട് ചോദിച്ചു യാ നിങ്ങൾ മന്ത്രത്തെ തൊട്ട് നിരോധിച്ചു ഞാൻ തേള് കടിച്ച ആളുകൾക്ക് മന്ത്രിച്ചു കൊടുക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് നബി സല്ലാ അലൈഹി വസ്ലം നിങ്ങളെ സഹോദരനെ വല്ല ഉപകാരവും ചെയ്തു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അതവൻ ചെയ്തു കൊള്ളട്ടെ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചത് അഞ്ച് കാരൻ അലഹി വസ്ലാം അലൈഹി വസ്ലം തൻ്റെ അഹിലിൽപ്പെട്ട ആളുകൾക്ക് കാവൽ തേടാറുണ്ടായിരുന്നു എന്തുകൊണ്ട് അള്ളാഹു എന്ന മഹത്തായ മന്ത്രമായിരുന്നു തങ്ങൾ മന്ത്രിച്ചു കൊടുത്തിരുന്നത് രണ്ട് തെർജിം ഭാഷാന്തരം നടത്തി അറബി മലയാളത്തിൽ എഴുത ലാ ബഹുസബി റുക്കാൽ ഷിർഖ് ഷിർക്ക് ഇല്ലാത്ത കാലത്തോളം മന്ത്രം കൊണ്ട് ഒരു കുഴപ്പവും ഇല്ല മൂന്ന് ഉക്തുബുൽമായന അർത്ഥം എഴുത റുക്ക മന്ത്രം അക്രബ് തേള് ബഹ്സ് കുഴപ്പം പ്രശ്നം നാലാമത്തെ ചോദ്യം ഉക്തബ് തമിൻ ഈ പാഠത്തിൻ്റെ നീ പഠിച്ചതിൻ്റെ ആകെ സമ്മറി അതിന് രത്ന ചുരുക്കം എഴുതുക എന്നതാണ് എന്നുള്ളതാണ് ഇൻഷാല്ല പാഠം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും വളരെ നല്ല ഒരു ചാപ്റ്ററാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാം വാലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു